ഈ ലോക്ക്ഡൌണുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ ഞാനൊരു പുതിയൊരു കണ്ടുപിടുത്തം, പഴയ സാധനങ്ങളുമായി മുള പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പഴയ കാലത്ത് ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാത്രങ്ങൾ നമ്മുടേതായിട്ടുള്ള ഐഡിയയിൽ ഇപ്പോൾ വികസിപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് മുള ഉപയോഗിച്ചുകൊണ്ട് ചെറിയ ഒരു വീഞ്ഞ് സൂക്ഷിക്കുന്ന ഒരു ഭരണിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് മുളയിൽ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചത്. ആദ്യം ഈ കാണുന്നത് പോലെ ചെത്തി സ്ലോപ്പാക്കി എടുക്കണം. അങ്ങനെ നമ്മളിത് ചെത്തി ഒരു ഭരണിയുടെ രൂപത്തിലാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് മിനുസപ്പെടുത്തി എടുക്കണം. അപ്പോൾ അതിന് നമുക്ക് സാൻഡർ മെഷീൻ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് മിനുസപ്പെടുത്തി എടുക്കാം. ഭരണിക്ക് ഭംഗി കൂട്ടാൻ വേണ്ടി ചെറിയൊരു പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഈ മുളയുടെ പൊടി, സാൻഡർ ചെയ്ത പൊടി എടുത്തിട്ട് ഈ മുള കട്ട് ചെയ്ത പീസ് ഇതിൽ പശ ഉപയോഗിച്ച് ഒട്ടിക്കുക. ഈ ചെയ്തതുപോലെ താഴ്ഭാഗത്തും മോൾ ഭാഗത്തും ഓരോ പീസുകൾ ഇതുപോലെ ഒട്ടിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ ഭരണി നമ്മൾ ഒട്ടിച്ച് തീർന്നിട്ടുണ്ട്. ഇനി ഇതിന് നമുക്കൊരു പിടി ഇട്ട് കൊടുക്കണം. അതിന് മുള കീറി ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട്. ഇതിനി ഇതിൽ പിടിപ്പിക്കണം. അങ്ങനെ നമ്മുടെ പിടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വീഞ്ഞൊക്കെ സൂക്ഷിക്കാനുള്ളത് കൊണ്ട് നല്ല അടപ്പ് ഉപയോഗിച്ചിട്ട് വേണം അടയ്ക്കാൻ. നല്ല ടൈറ്റ് ആയിരിക്കണം. അപ്പോൾ അതിന് ഇത്രയും തിക്നെസ് ഉള്ള മുളയാണ് ഉള്ളത്. അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് വേണം ഇനി ഇതിന് അടപ്പുണ്ടാക്കാൻ. അങ്ങനെ നമ്മുടെ അടപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് അടച്ചു നോക്കാം. അടുത്തത് നമുക്കിതൊന്ന് പേപ്പറിട്ടിട്ട് മിനുസപ്പെടുത്തി എടുക്കാം. അങ്ങനെ നമ്മൾ ഉരച്ച് കഴിഞ്ഞു, ഉരച്ച് മിനുസപ്പെടുത്തി കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിന് മുകളിൽ പശ ഉപയോഗിച്ചിട്ട് ഒരു കോട്ടിങ് ചെയ്യാണ്. കാരണം ഇത് പെട്ടെന്ന് സെറ്റ് ആവുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ പ്രൊഡക്റ്റ് തയ്യാറായിട്ടുണ്ട്. ഏകദേശം 1.5 ലിറ്ററോളം വൈൻ നമുക്ക് ഇതിനകത്ത് സൂക്ഷിക്കാൻ പറ്റും.